മരിച്ചവർക്ക് എളുപ്പൂരാണ്. ബദർ യുദ്ധത്തിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലുള്ളതായ ആ പടുക്കപ്പെട്ട കിണറോ പടുക്കപ്പെടാത്ത കിണറോ എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ആവട്ടെ, ഖാമാല സഫതി റക്കി ആ കിണറിൻ്റെ വക്കത്ത് പോയിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. ആ പടുക്കപ്പെടാത്ത കിണറെന്നാണ് അവിടെ പറഞ്ഞത്. ഫജഅല യുനാദീഹിം ബി അസ്മാഇഹിം വഅസ്മാഇ ആബായിഹിം, അവരുടെ ബദറിൽ കൊല ചെയ്യപ്പെട്ടവരുടെ പേരുകളും അവരുടെ പിതാക്കന്മാരുടെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറയും അയ്യസുഖുക്കും അന്നക്കും അത്താഴത്തുള്ളാഹ റസൂലഹുവും, അള്ളാഹു റസൂലിനിക്ക് വൈപ്പിടാന്ന് പറഞ്ഞ സംഗതി നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അവരോട്. അപ്പം അവർ പറഞ്ഞു, എന്നിട്ട് റസൂലുള്ളാഹ് പറഞ്ഞു, ഫൈനാക്കത് വജദിന മാവാദന റബ്ബുന ഹഖൻ, അള്ളാഹു ഞങ്ങളോട് വാദ ചെയ്തിട്ടുണ്ട് ഈ ബദറിൽ വെച്ചുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തുന്നുണ്ട്. ആ സംഗതി വളരെ വ്യക്തമായ നിലക്ക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഫഅൽ വജത്തും മാ വഅദ റബ്ബുക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത സംഗതി ഇപ്പം ഞങ്ങൾക്ക് എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോന്നു. ഉമർ റളിയല്ലാഹു അൻഹുക്ക് അന്ന് അറിയില്ലെന്ന് ഈ മസല മരിച്ചവർ കേൾക്കുന്നുള്ളത് ഉമർ റളിയല്ലാഹു, അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അങ്ങനല്ലല്ലോ. റസൂലുള്ളാഹിൻ്റെ അഭിപ്രായം തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. ആയിഷ ബിബിൻ്റെ അഭിപ്രായം അതേനാണ്. ആയിഷ ബിബി കേൾക്കൂല എന്നല്ലേ പറഞ്ഞത്, ഇന്നുമില്ല തഴിരമൂനാന്നാണ്. അപ്പം എന്തോ ആവട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാ മാ തുക്കല്ലിമു മിൻ അജ്സാദി ലാ റവാഹലഹ, ആ റൂഹുകളില്ലാത്ത ഈ ശരീരത്തിനോടാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാ, അപ്പം അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്, വല്ലദി നഫ്സു മുഹമ്മദി ബിയദി മാ അൻതു ബി അസ്മാഇ മാ അഖൂൽ, അള്ളാഹിനെ തന്നെയാണ് സത്യം, ഞാൻ പറയുന്നത് ആ ഒന്നിന് നിങ്ങൾക്ക് അവരെക്കാൾ കേൾക്കാൻ പറ്റില്ല. കാരണം അവർക്കുള്ളതായ ആത്മാവ് അവരെ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ടപ്പോൾ അല്ല വേർപിരിഞ്ഞപ്പോൾ ആ ആത്മാവയ്ക്ക് പ്രത്യേകമാവുന്നതായ ഒരു കഴിവുണ്ടായി തോന്നും. അത് ഏത് ആത്മാവാണെങ്കിലും അപ്പം നിങ്ങൾക്ക് അവരെക്കാൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല. കണ്ടോ എന്താ വിശദീകരിക്കുന്നത്? ആ ബദറിൽ ഖലീബിൽ കൂടി ആളുകൾ മരിച്ചവർ കേൾക്കുകയാണ്. അപ്പം ഇതിനെന്താ തെളിവ്? മരിച്ചവർ കേൾക്കും എന്നുള്ളതിന് തെളിവാണ്. മരിച്ചവർ കേൾക്കൂല എന്ന് പറയാൻ പാടില്ല. ഇത് സ്ഥാപിച്ചെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? മരിച്ചവരോട് നമുക്ക് ആവശ്യം പോയി പറയാം, മരിച്ചവരോട് തേടാം. തെളിവെന്താണ്? തെളിവ് വേറൊന്നുമല്ല, ഖലീബ് ബദർ, ബദറിലെ പൊട്ടക്കിണറ്റിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു സംശയം പ്രകടിപ്പിച്ചില്ലേ? നബിയെ താങ്കൾ ആരോടാണ് സംസാരിക്കുന്നത്? മരിച്ചവരോടാണോ? അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, എന്തേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നന്നായി അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വഴികേടിലേക്കാണ് മനുഷ്യരെ ഇവർ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ സംഭവം പോയി പഠിക്കുക. ഈ ഒരൊറ്റ സംഭവം, കൂടുതലൊന്നും പഠിക്കണ്ട. വലിയ വലിയ പേരുള്ള പ്രതാപമുണ്ടെന്ന് പറയുന്ന ആൾക്കൂട്ടമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഒരു വലിയ പുരുഷാരത്തെ മുസ്ലിം ഉമ്മത്തിലെ ഒരു വലിയ കൂട്ടത്തെ മുന്നിലിരുത്തിയിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് ഇതിൻ്റെ ഹക്ക്? എന്താണ് യഥാർത്ഥത്തിൽ ആ സംഭവങ്ങൾ ഉദ്ധരിച്ച ഇമാം ബുഖാരി അടക്കമുള്ളവർ രേഖപ്പെടുത്തി വെച്ചത്? കൃത്യമായി പരിശോധിച്ചു നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീബ് ബദറിൽ പോയി വെറുതെ സംസാരിച്ചതല്ല, ആ സംസാരത്തിന് ഒരു ഖരീനത്തുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പ്രവാചകനോടൊപ്പം, മുഹമ്മദ് നബിയോടൊപ്പം വലിയ ഒരു വലിയ ഉമ്മത്തില്ലാത്ത ഒരു വലിയ സമുദായമില്ലാത്ത കാലത്ത്, ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മുഹമ്മദ് റസൂലുള്ള വിശുദ്ധമായ കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ നബിയെ തടയാൻ ആൾ വരികയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ തടയാൻ ആൾ വരികയാണ്. നബി അനുവദിക്കുന്നില്ല മക്കാര് മഹല്ല് വിലക്കുക എന്നൊക്കെ പറയലേ, അതാണ് മഹല്ലുകാർ. അന്നത്തെ മസ്ജിദുൽ ഹറം പരിപാലിക്കുന്ന കമ്മിറ്റിക്കാർ, അന്ന് മസ്ജിദുൽ ഹറമുണ്ടേ, കഅബയുണ്ട്, മസ്ജിദുൽ ഹറമുണ്ട്, ആ മസ്ജിദുൽ ഹറമിനൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്കാർ സമ്മതിക്കണില്ല. എന്തിനു സമ്മതിക്കുന്നില്ല? മുഹമ്മദ് റസൂലുള്ള കഅബാലയത്തിൻ്റെ സമീപത്ത് വന്നിട്ട് സുജൂദ് ചെയ്യാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളയെ തടയുകയാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഖുർആൻ എന്തേ വിശദീകരിച്ചത് ആ വിഷയത്തിൽ? ഓ, നീ കാണുന്നില്ലയോ, എൻ്റെ അടിമ എൻ്റെ ദാസൻ നിസ്കരിക്കാൻ വന്ന് നിൽക്കുന്ന നേരത്ത് അദ്ദേഹത്തെ തടയുന്നവരെ നീ കാണുന്നില്ലയോ എന്ന് സൂറത്തുൽ അലഖിലൂടെ റബ്ബ് ചോദിക്കുന്നില്ലേ? എൻ്റെ ദാസൻ നിസ്കരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ തടയുന്നവനെ നിങ്ങൾ കാണുന്നില്ലയോ? ഖുർആൻ്റെ ചോദ്യമാണ്, ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല ആരാണ് തടയുന്നവനെന്നും ആരാണ് നിസ്കരിക്കാൻ വന്നവനെന്നും വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്.
എൻ്റെ ദാസൻ നിസ്കരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ തടയുന്നു അവർ. അള്ളാഹു സുബ്ഹാനഹു വതആല ജബലുൽ നൂർ ലഹറയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സന്ദർഭത്തിൽ നാമൂസുല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്സലാം ആദ്യമായി ഇറങ്ങി വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങി അഞ്ച് വചനങ്ങൾ അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്ത് റസൂലുള്ളക്ക് വഹീന്റെ ആദ്യ ശബ്ദം കേൾപ്പിച്ച് അവിടെ നിന്ന് റസൂലുള്ള ഇറങ്ങി ഓടി. നമുക്കറിയാം റസൂലുള്ള വീട്ടിലേക്ക് വന്നു, പുതപ്പ് മൂടി കിടക്കേണ്ടി വന്നു, പനി ബാധിച്ചു. പിന്നെ വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറത്തിറങ്ങുന്നു, മുസമ്മിലുകൾ ഇറങ്ങുന്നു. അതിനൊക്കെ ശേഷമാണ് ഏതാണ്ട് 14 ആയത്തുകൾ മറ്റൊരു ഘട്ടത്തിൽ ഇറങ്ങിയത്. ആ 14 ആയത്തുകൾ കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ആ അനുഭവത്തെ ലോകം മറക്കാൻ പാടില്ലെന്ന നിലക്ക് സൂറത്തുൽ അലഖിൻ്റെ 5 പിന്നിലായി ഘടിപ്പിക്കുന്നു. അങ്ങനെ സൂറത്തുൽ അലഖ് മൊത്തം 19 പരിണമിക്കുന്നു. ആ 14 അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തപ്പോ അതിൽ അള്ളാഹു ചോദിക്കുകയാണ്, എന്റെ ദാസൻ നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കാൻ വന്ന ദാസനെ തടയുന്നവനെ നീ കണ്ടില്ലയോ? അതേ, ആരാണ് വന്നത്? അബൂജഹലാണ്. ആരാണ് വന്നത്? ഉത്ബത്താണ്, ശൈബത്താണ്. മാത്രമല്ല ആ നിസ്കരിക്കാൻ വന്നയാൾ ഹിദായത്തിൻ്റെ ആളാണ്, സന്മാർഗത്തിൻ്റെ ആളാണ്. മറ്റവൻ അവൻ തിരിഞ്ഞു നടക്കുന്നവനാണ്, സത്യത്തിനോട് മുഖം കൂട്ടുന്നവനാണ്, സത്യത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവനാണ്. മാത്രമല്ല അവനാണ് തടയാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടല്ല ചോദിക്കുന്നുണ്ട്. അലം യഅലംബി അന്നല്ലാഹ യറാ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലയുണ്ടെന്നവൻ അറിഞ്ഞുകൂടെ? അള്ളാഹു ഇത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നവൻ മനസ്സിലാക്കുന്നില്ലേ? എന്നിട്ടല്ല പറയുന്നത് ഖുർആനിലെ ഏറ്റവും ശക്തമായ വാക്കുകളിലൂടെ, വേണ്ട കേട്ടോ, വേണ്ട, കൂടുതൽ കളിക്കണ്ട. ഖുർആന്റെ പ്രഖ്യാപനമാണ്, അവൻ ആ പണി നിർത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ കുടുംബക്ക് ഞാൻ പിടിക്കുമെന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. അവൻ്റെ കുടുംബയുടെ വിശേഷണമായി ഖുർആൻ പറഞ്ഞത്, സർവ്വകൊള്ളരുതായ്മകളും കൂടുകൂട്ടിയ അവൻ്റെ കുടുംബക്ക് ഞാൻ പിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട എന്നാണ് അള്ളാഹു നൽകിയ ശക്തമായ താക്കീത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവൻ അവൻ്റെ സൈന്യത്തെ വിളിക്ക്, അവനവൻ്റെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് വരട്ടെ, പോരാട്ടത്തിനാണ് അവൻ ഒരുങ്ങുന്നതെങ്കിൽ ഞാൻ എൻ്റെ സബാനിയാക്കളെ ഇറക്കുമെന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. എന്നിട്ട് മുത്തനബിയോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ താങ്കൾ നിസ്കരിക്കാൻ വന്ന് അവിടെ സുജൂദിൽ കിടക്കുമ്പോൾ ആ ദ്രോഹികൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ടില്ലയോ? അതേ, ആരോ കഴിഞ്ഞ ദിവസം മതിലെ വന്നിട്ട് അവർ അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാലകൾ എടുത്തുകൊണ്ട് വന്നിട്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ള സുജൂദിൽ കിടക്കുന്ന നേരത്ത് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഒക്കെ കൂടിയിരുന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന നേരെ തൊട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുതുകിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആ പണ്ടവും കുടലും എടുത്തു വെക്കുമ്പോൾ തല ഉയർത്താൻ കഴിയാതെ കഅബാലയത്തിൻ്റെ പരിസരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നിട്ട് കരയുകയാണ്. റസൂലുള്ളാഹിൻ്റെ കണ്ണുനീര് ഭൂമിയിൽ വീഴുകയാണ്. ആ സന്ദർഭത്തിൽ ഖുറൈശികൾ പ്രവാചകൻ്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് കൈകൊട്ടിയിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അട്ടഹാസം കേട്ട മാത്രയിൽ വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് മുത്തുനബിയുടെ പുന്നാരമകളായ ഫാത്തിമ, ആ ഫാത്തിമയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ബിലഅതു കബിദി, അവളെന്റെ കരളിന്റെ കഷ്ടമാണെന്നല്ലയോ? ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ കുഞ്ഞുമോളാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇറങ്ങി ഓടി വന്ന് നോക്കുമ്പോൾ ഇതാ വലിയൊരു പുരുഷാരം നിന്നിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നു.
അവർ ആഹ്ലാദിക്കുന്നു, അവർ കമന്റുകൾ പറയുന്നു. എന്താണ് സംഭവം എന്നറിയാൻ ഓടി വന്ന കുഞ്ഞുമോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, തന്റെ പിതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുതുകത്തൊട്ടകത്തിന്റെ കുടൽമാല എടുത്തു വെച്ചിരിക്കുകയാണ്. തലയുയർത്താൻ കഴിയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ കാഴ്ച കണ്ട് ആ പൊന്നുമകൾ വന്ന് കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിക്കൈ കൊണ്ട് ഒട്ടകത്തിന്റെ കുടൽമാലകൾ മാറ്റുകയാണ്. ഉപ്പയുടെ മുതുകത്തിൽ നിന്ന് കുടൽമാലകൾ മാറിയപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ലോകത്തിന്റെ നേതാവ് ചുറ്റും നോക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്നുകൊണ്ട് അട്ടഹസിച്ച് പല്ലൊളിച്ച് ചിരിക്കുകയാണ്. ആരാണെന്നറിയുമോ? അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഉഖബയുണ്ട്, അതുപോലെ തന്നെ ശൈബയുണ്ട്, ഉമയ്യത്തുണ്ട്, അവിടെ നിന്നിങ്ങോട്ട് നിരവധി അനവധി ആളുകളാണ്. ഉബയ്യുബ്നു ഖലഫുണ്ട്, അങ്ങനെ നിരവധി അനവധി ആളുകൾ. അവർ പ്രധാനികളാണ്, പ്രതാപികളാണ്. മുത്തുനബിയുടെ ശരീരം ആസകലം അതേ അഴുക്ക് പുരണ്ടിട്ട് മുത്തുനബി ആകെ ക്ഷീണിതനായി നിൽക്കുന്ന അവസ്ഥ കണ്ടവർ പൊട്ടിച്ചിരിക്കുമ്പോ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ലോകത്തിന്റെ നേതാവ് കഅബാലയത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് രാജാധിരാജനായ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അല്ലാഹുമ്മ അലൈക്കൽ മലഅ മിൻ ഖുറൈശ്, അല്ലാഹുമ്മ അലൈക്കൽ മലഅ മിൻ ഖുറൈശ്, അല്ലാഹുമ്മ അലൈക അബൂ ജഹൽ, اللهم عليك عتبة، اللهم عليك عقبة وشيبة وأمية، وأمية بن خلف وأبي بن خلف. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ അബൂജഹലിൻ്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു അള്ളാ, അള്ളാഹുവേ ഉത്ബയുടെ കാര്യം നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു അള്ളാ, അള്ളാഹുവേ അതുപോലെ തന്നെ ഉബയ്യിൻ്റെ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞു അള്ളാ. അങ്ങനെ മുഴുവൻ ആളുകളുടെ കാര്യവും അവരെ ഏൽപ്പിച്ചു എന്ന് റസൂലുള്ള അന്നവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിയുകയാണ്. അന്ന് നബി അവിടെ നിന്നുകൊണ്ട് പേരെടുത്ത് പറഞ്ഞ മുഴുവൻ ആളുകളെയും പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കാണുകയാണ്. എവിടെയെന്നറിയുമോ? ഖലീബു ബദർ, ബദറിൻ്റെ പൊട്ടക്കിണറ്റിൽ അള്ളാഹുവിൻ്റെ റസൂൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക്, ആ ഖലീബിൻ്റെ പൊട്ടക്കിണറ്റിലേക്ക്, ബദറിൻ്റെ രണഭൂമിയിൽ മലക്കുകളുടെ പ്രഹരമേറ്റുകൊണ്ട് കിടക്കുന്ന റബ്ബ് പറഞ്ഞതുപോലെ ഞാൻ ഇറക്കുമെന്നല്ലാ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന ആയിരത്തിലധികം മലക്കുകൾ, ആയിരത്തോളം മലക്കുകൾ അവരുടെ പ്രഹരമേറ്റുകൊണ്ട് ഖലീബ് ബദറിൽ കിടക്കുന്ന ആ ഖുറൈശികളായ നേതാക്കൾ റസൂൽ പേരെടുത്തുകൊണ്ട് വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, അല്ലാഹു എനിക്ക് തന്ന വാഗ്ദാനം സംഭവിച്ചു പോയിട്ടുണ്ടേ? നിങ്ങൾക്ക് അല്ലാഹു തന്ന വാഗ്ദാനം നിങ്ങൾക്ക് സംഭവിച്ചുവോ എന്ന് ചോദിക്കുമ്പോഴാണ് റസൂലുള്ളാന്റെ ആ വാചകങ്ങൾ കേൾക്കുമ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നബിയേ അവർ കേൾക്കുമോ താങ്കൾ ഇത് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോ, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നന്നായി ഇപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നന്നായി അവരിത് കേൾക്കുന്നുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പോൾ ബുഖാരി ഇമാം ഹദീസ് ആ സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് തൊട്ടടുത്ത വരികളിലൂടെ തന്നെ ഇമാം ബുഖാരി കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് അവർ കേൾക്കുന്നത്? മരിച്ചവർ കേട്ടതാണോ? മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കൗലവിടെ കൊണ്ടുവന്നു നോക്കുകയാണ്. അത് മരിച്ചവർ കേട്ടതല്ല, നേരെ മറിച്ച് റസൂലുള്ളാഹിൻ്റെ ഒരു മുഅ്ജിസത്ത് പ്രകടമായതാണ്. എങ്ങനെ പ്രകടമായി എന്ന് ചോദിച്ചാൽ, അഹ്യാഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല മരിച്ചവർക്ക് ജീവൻ കൊടുത്ത് കേൾപ്പിച്ചതാണ്. ആ ഖലീബ് ബദറിൽ അബൂ ജഹലിനും മുത്തബത്തിനും ശൈബത്തിനുമൊക്കെ അള്ളാഹ് ജീവൻ കൊടുത്തു. അഹ്യാഹുമുല്ലാഹ്, നബി പറയുന്നത് കേൾക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുകയാണ്. എന്തിന്? കൂടുതൽ അവർ നിന്ദിരാകാൻ, അവരുടെ ദുഃഖവും അവരുടെ പരവേശവും വർദ്ധിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്യാഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് ജീവൻ നൽകിയതാണ്. ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അതിന് നൽകുന്ന വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനമാണ്. അതും ഇമാം ബുഖാരി തന്നെ കൊണ്ടുവരുന്നത് കാണാം. എന്താണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്? ഇന്നഹും ലയഅലമൂനൽ ആൻ അന്നമാ കുന്തു അഖൂലു ലഹും ഹഖ്. ഇപ്പോൾ അവർ അനുഭവിച്ചറിയുന്നു,
മുത്തുനബി പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ അവർ അനുഭവത്തിലൂടെ അറിയുന്നുണ്ടല്ലേ. യഅലമൂന, ഇപ്പോൾ അവർ അനുഭവിക്കുന്നു, അതറിയുന്നു, അല്ലാതെ കേൾക്കുന്നു എന്ന ബാഹ്യാർത്ഥത്തിലല്ല. അവരിപ്പോൾ അനുഭവിച്ചു മനസ്സിലാക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം വഖദ് ഖാലല്ലാഹു തആല ഇന്നക ലാ തുസ്മിഉൽ മൗത, കാരണം സൂറത്തുൻ നംലിന്റെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കില്ല നബിയേ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ സ്ഥിതിക്ക് അത് ചെവി കൊണ്ട് ഇങ്ങനെയുള്ള കേൾവിയെല്ലാം ലയഅലമൂൻ, അവരനുഭവിച്ചറിയുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് വളരെ കൃത്യമായി ഇമാം ബുഖാരി തന്നെ അതിൻ്റെ ചുവട്ടിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ ഒരു സമൂഹം തൗഹീദിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി തെളിവുകളെ വക്രീകരിച്ചുകൊണ്ട് വരുന്നു. ഒരാളെ ഹക്കായി സത്യസന്ധമായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ആ രൂപത്തിൽ ഈ സംഭവത്തെ തിരിച്ചറിയുകയാണെങ്കിലോ, മരിച്ചവർ കേൾക്കാൻ ഇതിനെ കൊണ്ടുവരുമോ, മരിച്ചവരെ കേൾപ്പിക്കാൻ ഇത് തെളിവ് കൊണ്ടുവരുമോ? ഇത് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് നമ്മളൊക്കെ പ്രകടമാകണമെങ്കിൽ നമ്മളും ഈ പറയുന്ന നബിയാകണ്ടടോ, പ്രവാചകനാകണ്ടേ? ഇനി മാത്രമല്ല ആയിഷ ബീവി അതിൻ്റെ ചുവട്ടിൽ പറഞ്ഞ വാചകം ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ തന്നെ ഈ സംഭവം പറഞ്ഞതിൻ്റെ ചുവട്ടിൽ രേഖപ്പെടുത്തി വെച്ചു. അത് വായിച്ചു നോക്കിയാൽ കാര്യം ഗ്രഹിക്കൂലേ?